ഇന്ത്യ എന്ന മഹാരാജ്യം ഹിന്ദുത്വ ഫാസിസത്തിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയിട്ട് 7 വർഷം പൂർത്തിയായിരിക്കുന്നു. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ 2004 മുതൽ ഒരു പതിറ്റാണ്ട് തുടർച്ചയായി ഭരിച്ച് രാജ്യത്തെ അഴിമതിയുടെ കൂത്തരങ്ങാക്കിയ യു പി എ സർക്കാരിൽ നിന്നും മാറ്റം കൊതിച്ച ഒരു ജനതയ്ക്ക് കിട്ടിയതോ 8 അല്ല, നല്ല 16 പണി. കഴിഞ്ഞ 7 വർഷമായി രാജ്യം അനുഭവിക്കാത്ത ദുരിതങ്ങളില്ല, കഷ്ടപ്പാടുകളില്ല, എല്ലാ അർത്ഥത്തിലും സമ്പൂർണ്ണ പരാജയം. രാജ്യത്തെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനോ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്താനോ കഴിയാത്ത 7 വർഷങ്ങൾക്കാണ് ഇന്ത്യ സാക്ഷിയായത്. 916 രാജ്യസ്നേഹികളെന്ന് അവകാശപ്പെടുന്നവർ ഭരിച്ചിട്ട് പോലും രാജ്യസുരക്ഷ എന്നത് വെറും കോമഡി ഷോ മാത്രമായി മാറി. പട്ടിണിയിലും തൊഴിലില്ലായ്മയിലും സാമ്പത്തിക മാന്ദ്യത്തിലും രാജ്യം നട്ടം തിരിഞ്ഞു. നോട്ട് നിരോധനം പോലുള്ള തുക്ലക് പരിഷ്കാരങ്ങളും CAA NRC പോലുള്ള ഭരണഘടനാ വിരുദ്ധമായ തീരുമാനങ്ങളും ജനങ്ങളെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. കർഷക വിരുദ്ധ ബില്ലുകളിറക്കി കർഷകരുടെ ജീവിതത്തെ തകർത്തു. COVID-19 ഒന്നാം തരംഗവും രണ്ടാം തരംഗവും ആഞ്ഞടിച്ചപ്പോൾ പ്രതിരോധം തീർക്കുന്നതിൽ അമ്പേ പരാജയമായി ഈ സർക്കാർ. ജനങ്ങൾ പ്രാണവായു കിട്ടാതെ തെരുവിൽ പിടഞ്ഞു വീണു മരിക്കുന്നു. PPE കിറ്റ് ധരിച്ച ആരോഗ്യ പ്രവർത്തകർ, കോവിഡ് ബാധിച്ച് മരിച്ച 45-കാരൻ്റെ ജഡം നദിയിലേക്ക് വലിച്ചെറിഞ്ഞ ദൃശ്യങ്ങൾ പുറത്തുവന്നത് മോഡി ഭരണത്തിന് 7 തികയുന്ന സുദിനത്തിലാണ്. ലോകത്തിന് മുന്നിൽ ഇതുപോലെ നാണം കെട്ട് തലകുനിക്കുന്ന സ്ഥിതി രാജ്യത്തിന് ഇതിനു മുമ്പുണ്ടായിട്ടില്ല. വിദേശത്തുള്ള കള്ളപ്പണം തിരിച്ചുകൊണ്ടുവന്ന് എല്ലാ ഇന്ത്യക്കാരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് 15 ലക്ഷം നിക്ഷേപിക്കുമെന്ന മോഹന വാഗ്ദാനം നൽകി വോട്ടു പിടിച്ചായിരുന്നു മോഡി 2014 ആദ്യമായി പ്രധാനമന്ത്രി കസേരയിലെത്തുന്നത്. ജനങ്ങൾക്ക് അച്ഛേദിൻ വാഗ്ദാനം ചെയ്ത മോഡിയുടെ അച്ഛനെയും പിതാമഹന്മാരെയും ജനങ്ങൾ സദാ സ്മരിക്കുന്നു എന്ന തരത്തിൽ ട്രോളുകൾ വരെ ഇറങ്ങി. രാജ്യമൊട്ടുക്ക് വർഗീയത പ്രചരിപ്പിച്ചും പുൽവാമ ഏറ്റുമുട്ടൽ കഥയിലൂടെ തീവ്ര ദേശീയത ജ്വലിപ്പിച്ചും നേടിയ വിജയത്തിനൊടുവിലാണ് 2019 May 30 നരേന്ദ്രമോദി 2 തവണയും പ്രധാനമന്ത്രിയായി അധികാരമേറിയത്. മോഡിയുടെ 2 സർക്കാർ 2 വർഷം പിന്നിടുമ്പോൾ പെട്രോൾ വില 100 രൂപ എന്ന മാന്ത്രിക സംഖ്യ തൊടാൻ പോകുകയാണ്. അധികാരത്തിലെത്തിയതോടെ സാധാരണ ജനങ്ങളെ പൂർണ്ണമായും മറന്ന മോഡി സർക്കാർ അതിസമ്പന്നരുടെയും കോർപ്പറേറ്റുകളുടെയും സർക്കാരായി അതിവേഗം മാറി. 2016 നോട്ട് നിരോധനവും 2017 ചരക്ക് സേവന നികുതിയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും മറ്റും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല വഷളാക്കുകയും ചെയ്തു. കാർഷിക മേഖലയിൽ പാസാക്കിയ 3 കരിനിയമങ്ങൾ വലിയ കർഷക പ്രക്ഷോഭത്തിനിടയാക്കി. ആ പ്രക്ഷോഭം ഇന്നും അതിശക്തമായി തലസ്ഥാനത്തിൻ്റെ അതിർത്തിയിൽ തുടരുകയാണ്. UPA സർക്കാർ സ്വീകരിച്ച കോർപ്പറേറ്റ് അനുകൂല നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ തന്നെയാണ് മോഡി സർക്കാരും പിന്തുടരുന്നത്. ഓരോ ബജറ്റിലും കോർപ്പറേറ്റുകൾക്ക് കോടികളുടെ ഇളവുകൾ പ്രഖ്യാപിച്ചു. ഇതോടൊപ്പം ഹിന്ദുരാഷ്ട്ര രൂപീകരണത്തിനുള്ള നടപടിക്കും തുടക്കമിട്ടു. ഇന്ത്യ ഹിന്ദുക്കളുടേത് മാത്രമാണ് എന്ന RSS ആശയം നടപ്പാക്കാനുള്ള വിവിധ നടപടികളാണ് ഇക്കാലത്ത് സ്വീകരിച്ചത്. പശുരാഷ്ട്രീയം ശക്തമായി മുന്നോട്ട് വെച്ചതും ബീഫ് നിരോധനം അടിച്ചേൽപ്പിച്ചതും ആൾക്കൂട്ടക്കൊലകളും ലവ് ജിഹാദും CAA യും NRC യും മറ്റും ഹിന്ദുരാഷ്ട്ര രൂപീകരണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. ജമ്മുകാശ്മീരിന് പ്രത്യേക അവകാശങ്ങൾ നൽകുന്ന ഭരണഘടനയിലെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതും ഇപ്പോൾ ലക്ഷദ്വീപിലെ സ്വൈര്യജീവിതം തകർക്കാനുള്ള നടപടികളും ഇതേ ലക്ഷ്യം വെച്ചുള്ളത് തന്നെ. ജനാധിപത്യ വ്യവസ്ഥയും സ്ഥാപനങ്ങളും തകർക്കപ്പെട്ട വർഷങ്ങളായിരുന്നു കടന്നുപോയത്. പാർലമെന്റിനുള്ള പ്രസക്തി പോലും നഷ്ടപ്പെട്ടു. ചർച്ചയില്ലാതെയാണ് ഭൂരിപക്ഷം നിയമനിർമ്മാണങ്ങളും പാസാക്കിയെടുത്തത്. CBI, ED, ആദായനികുതി വിഭാഗം, NIA എന്നിവയെല്ലാം തന്നെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തു. പത്താൻകോട്ട്, ഉറി, പുൽവാമ ഭീകരാക്രമണങ്ങൾ ഇന്ത്യയുടെ രാജ്യസുരക്ഷയ്ക്കേറ്റ മുറിവുകളായി നിലനിൽക്കുന്നു. മഹാമാരി നേരിടുന്നതിൽ, പ്രത്യേകിച്ചും 2-ാം തരംഗം നേരിടുന്നതിൽ മോഡി സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടു. വേണ്ടത്ര സമയം ലഭിച്ചിട്ടും പ്രതിരോധം തീർക്കുന്നതിൽ ഗുരുതരമായ അലംഭാവം കാട്ടി. ജീവവായു കിട്ടാതെ 100 കണക്കിന് ആളുകളാണ് രാജ്യത്ത് മരിച്ചു വീണത്. മൃതദേഹങ്ങൾ ദഹിപ്പിക്കാൻ വഴിയില്ലാതെ ഗംഗയിലേക്ക് ഒഴുക്കുന്ന ദയനീയമായ രംഗത്തിന് രാജ്യം സാക്ഷിയായി. രോഗം തടയുന്നതിനുള്ള ഏക പ്രതിരോധമായ വാക്സിൻ എത്തിക്കുന്നതിലും ഗുരുതരമായ വീഴ്ചയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. BJP ഓഫീസുകളും BJP മന്ത്രിമാരുടെ വീടുകളും കേന്ദ്രീകരിച്ച് വാക്സിൻ കരിഞ്ചന്തകളുടെ വാർത്തകളും പുറത്തു വന്നു. ലോകരാഷ്ട്രങ്ങൾ ഇന്ന് ഇന്ത്യയെ കാണുന്നത് പുച്ഛത്തോടെയാണ്. രാജ്യം പുരോഗതിയിലേക്ക് നയിക്കണമെങ്കിൽ മോഡി ഭരണത്തെ താഴെയിറക്കണമെന്ന രാഷ്ട്രീയ ബോധ്യത്തിലേക്ക് പതുക്കെയാണെങ്കിലും ജനങ്ങൾ മാറുകയാണ്. 5 സംസ്ഥാനത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലവും ഉത്തർപ്രദേശിൽ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലവും അതാണ് സൂചിപ്പിക്കുന്നത്.
മോഡി സർക്കാരിന്റെ എല്ലാ കൊള്ളരുതായ്മകളെയും ന്യായീകരിക്കുന്ന ശാഖാസംഖികൾ പോലും ഉള്ളിന്റെ ഉള്ളിൽ മോഡി സർക്കാർ മാറിയിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന കാലമാണ് ഇത്. പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും തകരുമ്പോഴും ഇടതുപക്ഷ പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന മഹാസഖ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാം.